ഒരു വശത്ത് പാർട്ടിക്കാർ പോലീസിനെ വെല്ലുവിളിക്കുമ്പോൾ മറുവശത്ത് പോലീസിന്റെ ധിക്കാരപരമായ നടപടിയും കാണാം. പോലീസ് ജീപ്പിന്റെ ഇൻഡിക്കേറ്റർ തകരാറ് ചൂണ്ടിക്കാണിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് ജയിലിലടച്ചതായി പരാതി. കൊട്ടാരക്കര വാളക സ്വദേശി രാജേഷും ഭാര്യ ആതിരയുമാണ് വാളകം ഔട്ട്പോസ്റ്റിലെ പോലീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് പോലീസ്. ഈ മാസം 6-നാണ് വാളകം ജംഗ്ഷനിൽ വെച്ച് രാജേഷിനെയും ഭാര്യ ആരതിയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ജോലി തടസ്സപ്പെടുത്തിയെന്ന വാളകം സ്റ്റേഷനിലെ ഗ്രേഡ് SI ബിജു പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് തന്നെ ജയിലിലടക്കുകയായിരുന്നുവെന്ന് രാജേഷ് ആരോപിക്കുന്നു. എന്റെ രണ്ട് കൈയും മുറിഞ്ഞ് അപ്പൊ ഈ വിരൽ മുറിഞ്ഞതുകൊണ്ട് എന്നെയും ഹോസ്പിറ്റലിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും വൈഫിനെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഞങ്ങളെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് എന്നെ സെല്ലിനകത്താക്കുകയും ചെയ്തു. വാളകം ചന്തയ്ക്ക് സമീപം വാഹനത്തിൽ ഉണക്കച്ചീനി വിൽക്കുമ്പോൾ സൗജന്യമായി ചീനി ആവശ്യപ്പെട്ട് പോലീസ് എത്തി. ഇത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ കാറിന്റെ താക്കോൽ ബലമായി കൈക്കലാക്കാൻ ശ്രമിച്ചു. പിടിവലിയിൽ പോലീസുകാരന്റെ കൈ ചെറുതായി ഉരയുക മാത്രമാണ് ഉണ്ടായതെന്നാണ് ദമ്പതിമാരുടെ വാദം. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കരുത്, പിന്നെ ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോ പോലീസുകാരൻ ഉണ്ടാനൊക്കെ ഉള്ള ഇത് കാണിച്ചു. വാളകം ഔട്ട്പോസ്റ്റിലെ ജീപ്പിന്റെ വലതുവശത്തെ ഇൻഡിക്കേറ്റർ കഴിഞ്ഞ 6 മാസമായി കത്തി നിൽക്കുന്ന നിലയിലായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാലാണ് പീഡനമെന്നും ഇവർ ആരോപിക്കുന്നു. രാജേഷിന് പിറ്റേന്ന് ജാമ്യം ലഭിച്ചെങ്കിലും കാർ വിട്ടു നൽകാതെ പീഡിപ്പിക്കുകയാണെന്നും പരാതിയുണ്ട്. അതേസമയം ഗതാഗതം സ്തംഭിപ്പിച്ച് റോഡിൽ വാഹനം പാർക്ക് ചെയ്യുകയും ഇത് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചു തള്ളി ജോലി തടസ്സപ്പെടുത്തിയെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 കൊട്ടാരക്കര.